Hi and welcome to the new video on industrial instrumentation and automation. In this video I'll be discussing about graphical programming. Okay, so basics of introduction to graphical programming and I parayan pattullu. So in nammalde syllabus prakaram just fundamentals reethilana parannittu basically oru comparison enna reethilana parayunnathu textual programming um graphical programming. Textual programming namukku ariyam already munne already kettittulla coding adha actual text textual programming എന്ന് പറയുന്നത്. സോ ദെൻ വാട്ട് ഈസ് ദിസ് ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ്, എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ഈസ് എ വിഷ്വലി ഓറിയൻറ്റഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ്. വിഷ്വലി ഓറിയൻറ്റഡ് അപ്രോച്ച് ആണ്, അല്ല അതിൻ്റെ ടെക്സ്റ്റ് അല്ല, മുഴുവനായിട്ട് എഴുതി ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ല. സോ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നെ, ഇപ്പോൾ നമുക്ക് ഇതിൽ വിഷ്വലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഐക്കൺസ് പോലെ നമുക്ക് എന്താണോ ആവശ്യമുള്ള എലമെൻറ്റ്സ് അതുണ്ടാവും, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ അവിടെ സിമുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതാണ് ഈ ഗ്രാഫിക്കലിൽ വരുന്നത്. നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ട, കണ്ട് നോക്കി എന്താ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാം ഐക്കൺസിനെ. സോ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ഈസ് ഈസിയർ ആൻഡ് മോർ ഇൻറ്റുറ്റീവ് ദാൻ ദ ട്രഡീഷണൽ ടെക്സ്റ്റൽ പ്രോഗ്രാമിംഗ്. ടെക്സ്റ്റൽ പ്രോഗ്രാമിംഗ് പോലെയല്ല, കുറച്ചുകൂടി ഈസിയർ ആണ്, ഇൻറ്റുറ്റീവ് ആണ്. ആൻഡ് ടെക്സ്റ്റൽ പ്രോഗ്രാമിംഗ് റിക്വയേഴ്സ് ദ പ്രോഗ്രാമേഴ്സ് ടു ബി റീസണബിളി പ്രൊഫിഷ്യന്റ് ഇൻ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ ടെക്സ്റ്റൽ കൺവെൻഷണൽ ടെക്സ്റ്റൽ പ്രോഗ്രാമിംഗ് ആണ്, നമുക്ക് വൃത്തിക്ക് പ്രോഗ്രാം അറിയണം, അതിൻ്റെ സിൻടാക്സുകൾ അറിയണം, അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളും അറിയണം, അത്യാവശ്യം അതിൽ പ്രൊഫിഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗിൽ അതിൻ്റെ ആവശ്യം ഇല്ല. നോൺ പ്രോഗ്രാമേഴ്സ് ക്യാൻ ഈസിലി ലേൺ ദ ഗ്രാഫിക്കൽ അപ്രോച്ച് ഫാസ്റ്റർ അറ്റ് ലെസ് എമൗണ്ട് ഓഫ് ടൈം. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഐക്കൺസ് ആണ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. സോ എനി വൺ ക്യാൻ ലേൺ, നോ നീഡ് ഓഫ് ബി എ നോ നീഡ് ടു ബി എ വാട്ട് പ്രോഗ്രാമർ. And the main advantage of textual language like C is that they tend to have faster graphical approach execution time and better performance than graphical programs. So graphical ekkattum better aanu the textual programs ennalladokke seri thanneyanu, pakshe namukku ivadatha advantage nu parayunnathu easy aanu non programmers ni cheyam. So textual programming environments are typically used in determining high throughput virtual instrumentation systems such as manufacturing test systems. So textual programming namukku mudunaayittu oluvaakittu onilla programming environments are typically used for used in determining high throughput virtual instrumentation systems. Okay, and textual programming environments are popular and many engineers are trained to use these standardized tools. Okay, for standardized tools oru vidham ellarum adine tuned aanu, but ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് വരുന്നു. എന്താ ഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ്സ് ആർ ബെറ്റർ ഫോർ നോൺ പ്രോഗ്രാമേഴ്സ്. മറ്റേത് പ്രോഗ്രാമേഴ്സ് ചെയ്തു തരും ടെക്സ്റ്റുവലായിട്ടുള്ളത്. ദിസ് ഈസ് ഫോർ നോൺ പ്രോഗ്രാമേഴ്സ് ആൻഡ് യൂസ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യൂക്ലി ആൻഡ് നീഡഡ് ടു ബി റീകോൺഫിഗർ റാപ്പിഡ്ലി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലും പെട്ടെന്ന് പെട്ടെന്ന് റീകോൺഫിഗർ ചെയ്യുന്ന രീതിയിലുമുള്ള കേസിൽ നമുക്ക് ഗ്രാഫിക്കൽ പ്രോഗ്രാം മതി. മറ്റേത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ത്രൂപുട്ടൊക്കെ കൊടുത്ത് നമ്മൾ ആക്ച്വൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റൽ പ്രോഗ്രാം പോവാം, അത് അവർ ചെയ്തോളും, നല്ല ആക്ച്വൽ പ്രോഗ്രാമേഴ്സ് ചെയ്തോളും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ആർക്കും ചെയ്യാം, നോൺ പ്രോഗ്രാമേഴ്സിനും ചെയ്യാം. എങ്ങനത്തെ കേസിൽ ക്യുക്ലി നമുക്ക് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യുക്ലി ആൻഡ് നീഡഡ് ടു ബി റീകോൺഫിഗർ റാപ്പിഡ്ലി. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ബട്ട് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് കൺവെൻഷൻ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് കൺവെൻഷൻ ഉപയോഗിച്ചും ചെയ്യാം, പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നത് ഈ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് വരുമ്പോഴാണ് എന്ന് പറഞ്ഞത് മാത്രം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു യൂസ് standard analysis packages that can directly input data from the instruments and can be used to analyze, stored and present the information in a useful format. Appo ivada namukku standard packages-kalude usegalu meriyadhukku arinna mathram mathi. Then irrespective of whether it is classical or graphical environment, any system with a graphical system design can be looked at as being composed of two parts, the user interface and the underlying code. So mainly idile or user interface um underlying code um ulla pole namukku adine kaanavunnathu. And the code is in a conventional language like C comprises a number of routines, while in the graphical language say G it is collection of icons interconnected by multicolored lines. Okay, so mattortha irundengil conventional programming la irundengil namukku endha oru paadu instructions um instruction set um syntax um idokke routines um okke aayittanu undu, pakshe graphical la pratheechu onnum illa endha icons which are connected by multicolored lines. Appo valare athrayum simple aanu, namukku drag and drop um just connection mathre cheyanda avashyam irundu. Appo oru comparison table ennalla reethiyil velidinte athyasham points idile verunnundu. So on the left we have the text based programming, right we have the graphical programming. So text based aanenge the syntax must be known to do the programming. So njan parna programmers ni cheyanu, so syntax must be known, but
On the graphical programming, syntax is the knowledge, but it is not required for programming. Syntax അറിയാവുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. And a text-based programming execution of the program is from top to bottom. Okay, so code നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക ടോപ്പ് ടു ബോട്ടം, മേൽ നിന്ന് താഴേക്കാണ് പോകും. ബട്ട് ദിസ് കേസ് ഇറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആൻഡ് ടു ചെക്ക് ഫോർ ദ എറർ ദ പ്രോഗ്രാം ഹാസ് ടു ബി കമ്പൈൽഡ് ഓർ എക്സിക്യൂട്ടഡ്. പ്രോഗ്രാമിൽ നമുക്കത് കമ്പൈൽ ചെയ്ത എറർ കണ്ടുപിടിക്കാം. ഗ്രാഫിക്കലിലാണെങ്കിൽ എന്താ, എറേഴ്സ് ആർ ഇൻഡിക്കേറ്റഡ് ആസ് വി വയർ ദ ബ്ലോക്ക്. സോ ബ്ലോക്ക് കണക്ഷൻ ഇഷ്യൂ അല്ലെങ്കിൽ റെഡ് ആയിട്ട് കാണിക്കലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ എറേഴ്സ് കാണിക്കാം. ദെൻ ടെക്സ്റ്റ് ബേസ്ഡ് ഫ്രണ്ട് പാനൽ ഡിസൈൻ നീഡ്സ് എക്സ്ട്രാ കോഡിംഗ് ഓർ നീഡ്സ് എക്സ്ട്രാ വർക്ക്. ഫ്രണ്ട് പാനല് എക്സ്ട്രാ കോഡിംഗ് ആവശ്യം വരുമ്പോൾ, ഹിയർ ദ ഫ്രണ്ട് പാനൽ ഡിസൈൻ ഈസ് എ പാർട്ട് ഓഫ് പ്രോഗ്രാമിംഗ്. ഗ്രാഫിക്കൽ പ്രോഗ്രാമിൽ അത് പാർട്ട് ഓഫ് പ്രോഗ്രാമിംഗ് ആയിട്ട് തന്നെ വരും. ഇനി ടെക്സ്റ്റ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് ഇൻട്രാക്റ്റീവ്. ഇൻട്രാക്റ്റീവ് അല്ല, ഗ്രാഫിക്കൽ പ്രോഗ്രാം ഈസ് ഹൈലി ഇൻട്രാക്റ്റീവ് വിത്ത് ദ ഐക്കൺസ് ആൻഡ് ഓൾ. ദെൻ ടെക്സ്റ്റ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ഈസ് ദ പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് കൺവെൻഷനൽ മെത്തേഡ്. Programming is data flow programming, and in a text based logical error finding is easy in a large program. Large program ile endha paraya logical error kandupidikkan eluppam text ilana text based ilana, but logical error finding in large program is quite complicated in the case of graphical programming. Okay, and in text based programming program flow is not visible. Namukku kaanan pattilla, pakshe mattorthu anengil data flow is visible through what directions, arrows and all. And in text based programming it is text based. Basically it is text based and this thing is icon based. Okay, and passing parameters to subroutine is difficult in text based, but in the case of graphical programming passing parameters to subsystem GUI is very easy. Okay, ഇത്രയാണ് ഗ്രാഫിക്കൽ പ്രോഗ്രാമിങ്ങും ടെക്സ്റ്റലും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ലാബ്വ്യൂ. ലാബ്വ്യൂ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി വീർച്വൽ ഇൻസ്ട്രുമെൻ്റ് എഞ്ചിനീയറിംഗ് വർക്ക് ബെഞ്ച് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. വീർച്വൽ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞതിൽ ഒരു സെറ്റ് ഇതാണ് ലാബ്യു വരുന്നത്. ഇസ് എ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ്. അപ്പോൾ അതിൽ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ് ആണ്, വിച്ച് ഹാസ് ബിക്കം പ്രിവാലന്റ് ത്രൂ ഔട്ട് റിസർച്ച് ലാബ്സ് അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പാണ്. അതിൽ പ്രോഗ്രാമിംഗ് ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് വഴി ചെയ്യുന്നതാണ് ലാബ് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ ആൻഡ് വേഴ്സറ്റൽ അനാലിസിസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം ഫോർ മെഷർമെൻറ്റ് ആൻഡ് ഓട്ടോമേഷൻ. മെഷർമെൻറ്റ് ആൻഡ് ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ള ഒരു വേഴ്സറ്റിലായിട്ടുള്ള അനാലിസിസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിനൊപ്പം തന്നെ ഹാർഡ്വെയറും കൂടിയാണ് വരിക, പാക്കേജായിട്ടാണ് വരിക. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൾഡ് ജി പ്രോഗ്രാമിംഗ്. ഇതിലത്തെ പ്രോഗ്രാമിന് ജി എന്നാണ് പറയുന്നത്. ജി പ്രോഗ്രാമിംഗ് ഈസ് പെർഫോം യൂസിങ് എ ഗ്രാഫിക്കൽ ബ്ലോക്ക് ഡയഗ്രാം ദാറ്റ് കമ്പൈൽസ് ഇൻ ടു മെഷീൻ കോഡ് and eliminates a lot of syntactical details. Okay, and LabVIEW offers more flexibility than standard laboratory instruments because it is software based. So standard instrument ne pagaram idile pala karyangalum enda virtual aanu, appo adukondu thana pala bhagangalum eduthe software aaki vechirikkana, appo namukku idu endanu flexible aanu. Okay, and using LabVIEW the user can originate exactly the type of virtual instrument needed and programmers can easily view and modify data or control inputs. And LabVIEW programs are called virtual instruments because their appearance and operation imitate physical instruments like oscilloscope. Even oscilloscope ok adepole than imitate cheyan endine pattum ee LabVIEW programs ne pattum. And LabVIEW is designed to facilitate data collection and analysis as well as offers numerous display options. With this data collection analysis and display combined in a flexible programming environment, the desktop computer functions as a dedicated measurement device. So just a desktop computer then and a dedicated measurement device it perform cheyan, because data collection analysis and display ellam kudi ee flexible programming environment vadi combine cheythu vechirikkana computer. And LabVIEW contains a comprehensive set of VIs and functions for acquiring, analyzing, displaying and storing data as well as tools to help you troubleshoot your code. Okay, സോ അതിനുള്ള ടൂൾസ് ഉണ്ടായിരിക്കും കോഡ് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ. ആൻഡ് ലാബ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാർഡ്വെയർ സച്ച് ആസ് ഡാറ്റ അക്വിസിഷൻ, വിഷൻ ആൻഡ് മോഷൻ കൺട്രോൾ ഡിവൈസസ് ആൻഡ് ജി പി ഐ, ബി ബി, എക്സ് ഐ വി, എക്സ് ഐ, എക്സെട്ര. ദെൻ ലാബ് യു ഓൾസോ ഹാസ് ബിൽട്ട് ഇൻ ഫീച്ചേഴ്സ് ഫോർ കണക്ടിംഗ് യുവർ അപ്ലിക്കേഷൻ ടു ദ വെബ് യൂസിംഗ് ദ ലാബ് യു വെബ് സെർവർ ആൻഡ് സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ്. ദെൻ യൂസിംഗ് ലാബ് യു യു ക്യാൻ ക്രിയേറ്റ് ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് ഡാറ്റ അക്വിസിഷൻ, ഇൻസ്ട്രുമെൻറ്റ് കൺട്രോൾ, ഡാറ്റ ലോഗിങ്, മെഷർമെൻറ്റ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് ജനറേഷൻ അപ്ലിക്കേഷൻ, എനിത്തിങ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് എനിത്തിങ് ക്യാൻ ബി മേഡ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാബ്യു. സോ ദിസ് വാസ് ഇൻട്രൊഡക്ഷൻ ടു ദിസ് ലാബ്യു സോഫ്റ്റ്വെയർ. ദിസ് ഈസ് ദ മീൻസ്
സെറ്റപ്പ് ദ ടോട്ടൽ പാക്കേജ്. സോ ഇതിൽ ഹാർഡ്വെയർ ഇൻസ്ട്രുമെൻറ്റേഷനും ഉണ്ടായിരിക്കും, പ്ലസ് നമ്മളെ സോഫ്റ്റ്വെയർ മോണിറ്റർ ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാണാം നിങ്ങൾക്ക് എന്താ ഓരോ ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺസ് ആണ് വിച്ച് ആർ കണക്റ്റഡ് ത്രൂ ലൈൻസ്. ഇത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെറ്റപ്പ്, ഇത് ഇതിൻ്റെ ബാക്കിൽ റൺ ചെയ്യുന്നത് എന്തായാലും കോഡ് ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് ഇവിടെ പുറമെ കാണുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, ഐക്കൺസ് ഉള്ളൂ. അപ്പോൾ ഐക്കൺസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കാം. ഇനി പുറമെ നിന്ന് വല്ല ഡാറ്റ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ പുറമെ അതിനുള്ള പോസിബിലിറ്റീസും അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു ഓസിലോസ്കോപ്പ് ഒക്കെ പോലെ നമുക്ക് എല്ലാ ഡാറ്റകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, പാനൽസ് ആയിട്ട് തന്നെ നമുക്കിത് അതിൽ കാണാം. അപ്പോൾ ഇവിടെ കണക്ഷൻസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് വിർച്വലി ആക്ച്വലി വരുന്നില്ല, അവിടെ ആക്ച്വലി ഇല്ലാണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.